എവിടായിരുന്നു? എന്റെ ചുരിദാറൊക്കെ ഇട്ടങ്ങ് വന്നേക്കുവാ. മഞ്ജു, ഞാൻ ഇച്ചിരി കളർഫുൾ ജുബ്ബ എടുത്തിട്ട് അവന്റെ ചുരിദാർ. എന്റെ ചുരിദാർ എന്നൊക്കെയുണ്ട് വിശേഷം? വിശേഷം ഞങ്ങളൊന്നും പടത്തിലേക്ക് അഭിനയിച്ചിടക്ക്. ഇതിനെ നിന്നെ ഇവിടെ ബാക്കിയുള്ളവര് നീ ഇല്ലാത്ത സമയത്ത് എടുത്തിട്ട് അലക്കുന്ന നീ അറിയുന്നുണ്ടോ? ട്രോളോട് ട്രോളെന്നാണ് ഞാൻ പറഞ്ഞത്. ആ സ്റ്റേജ് മുഴുവൻ ജിതിൻ ബാബ, ജിതിൻ ബാബ, ജിതിൻ ബാബ ഇതൊക്കെ ബമ്പർ അടിക്കണം. ഞാൻ വന്ന് കളിക്കും പഠിക്കണു. അല്ല, ആ സ്കിറ്റുകളെല്ലാം ബമ്പർ. ഞാൻ വരുമ്പോയില്ല, ഒറിജിനൽ ആൾ വരുമ്പോയില്ല. പരിപാടികളൊക്കെ എങ്ങനെ ഉണ്ട്? പരിപാടി കുഴപ്പമില്ല. ആർക്ക്? ഉള്ളവർക്ക്. ഇത് എണ്ണി കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമുണ്ടായിരുന്നു. ഇത് വെറുതെ ചാറ്റ് ചെയ്യുമ്പോ നല്ല കൗണ്ടറൊക്കെ പറഞ്ഞ് തീർക്കുക. ഞാൻ എപ്പോഴും അങ്ങനെയാണ്, ചാറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് അടിച്ച് തീർക്കും. സ്കിറ്റ് ഇങ്ങനെ സ്കിറ്റ് അങ്ങനെ. അല്ല, ഈ പരിപാടി ആസ്വദിച്ചു ഒരു ഇതുണ്ട്. ഇപ്പൊ നമ്മള് ഈ ഇടത്താലത്തിൽ പരിപാടിക്ക് നമ്മളെ നമ്മുടെ സ്ഥലത്ത് നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിൽ പോയി. അപ്പൊ അവിടെ അവരുടെ അമ്പലത്തില് പ്രോഗ്രാം നടക്കുകയാണ്, വേറെ സ്ഥലമാണ്. അപ്പൊ ആ നാട്ടിലുള്ള കുറച്ച് കൊച്ചു പിള്ളേരൊക്കെ ചേർന്നിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പൊ അവന്മാരെ വലിയ പ്രൊഫഷണലൊന്നും അല്ല. അപ്പൊ അവരുടെ ഓരോ കാര്യങ്ങളും സ്കിറ്റ് കളിച്ചാലും അനൗൺസ്മെന്റും കാര്യങ്ങളെല്ലാം ആ ഒരു രീതിയിലാണ് പോകുന്നത്. അവിടെ ഒരു അനൗൺസ്മെന്റ് കിടക്കണം. അപ്പൊ ഇവന്മാരെ പറഞ്ഞു, ചേട്ടാ നിങ്ങളൊക്കെ ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട്, നിങ്ങളൊക്കെ വലിയ ആർട്ടിസ്റ്റുകൾ, നമ്മളൊക്കെ ചെറിയ സെറ്റപ്പാണ്, ആ രീതിക്ക് ഒന്നും കുഴപ്പമില്ല, നിങ്ങൾ കളിക്കണം. ചേട്ടാ കാണണം, കാണാം പിന്നെ കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടോണ്ട് നിൽക്കണം, ഇവരെ കാണുമല്ലോ, ചെറിയ പിള്ളേരുടെ പരിപാടിയല്ലേ. കണ്ടോണ്ട് നിന്നപ്പം ഫിഗർ ഷോ അങ്ങോട്ട് തുടങ്ങി. അപ്പോഴത്തേക്കും അവിടെ അങ്ങോട്ട് അനൗൺസ്മെന്റ് വന്നു. 1980s ചോക്ലേറ്റ് ഹീറോ സുകുമാരൻ. അപ്പൊ പുള്ളിയുടെ ഫിഗറാണ് ചെയ്യുന്നത് ഇതിന്റെ അനൗൺസിന്. ചോക്ലേറ്റ് ഹീറോ സുകുമാരൻ മലയാള സിനിമയ്ക്ക് രണ്ട് പുത്തൻ താരോദയങ്ങൾ, പൃഥ്വിരാജിനും ഇന്ദ്രജിത്തിനും ജന്മം നൽകി. കാല യവനികക്കുള്ളിൽ മൺമറഞ്ഞു പോയ പൃഥ്വിരാജിന്റെ ഇന്ദ്രജിത്തിന്റെ പപ്പ സുകുമാരൻ എന്ന് തിരിഞ്ഞുപോയി. അല്ല, അത് എനിക്ക് തോന്നുന്നു. അല്ല, പൃഥ്വിരാജ് ഇന്ദ്രജിത്തിന്റെ പപ്പ സുകുമാരൻ എന്ന്. അതാണല്ലോ ആ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു തീർത്തുമ്പോ ഇത് പപ്പ എന്നൊക്കെ പറഞ്ഞു കളഞ്ഞു. പപ്പയാണല്ലോ, നമ്മൾ സാധാരണ അങ്ങനെ പറയില്ലല്ലോ. ആദ്യത്തെ ഉള്ളവനെന്ന് പറഞ്ഞ കൗണ്ടർ ഇല്ലേ, അത് അവിടെ നിർത്തിയാ മതിയായിരുന്നു സുകുമാരൻ. അതാ എന്താ എന്താ കാർത്തിക്ക് സൈഡ് മാർക്ക് കൊടുത്തേ നോക്കട്ടെ, മറ്റേ തിരിച്ചു പിടിച്ചിട്ട് പോവാണ്ടായിരുന്നല്ല. ഈ അനൗൺസ് ചെയ്യാൻ ഒന്നും ഇല്ലാഞ്ഞിട്ടേ നമ്മള് ഇപ്പൊ ഇടക്കാലത്ത് ഇപ്പൊ നമ്മുടെ പേര് പറഞ്ഞത്, അതിന് മുമ്പ് ചില ടി വി പരിപാടിയുടെ പേര് പറഞ്ഞു, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ചില പരിപാടിക്ക് നമ്മളെ വിളിച്ചു കഴിയുമ്പോ നമുക്ക് പറയാൻ ഒന്നുമില്ല. തുടക്കകാലത്ത് ഏതെങ്കിലും ഒന്ന് രണ്ട് പേരൊക്കെ ചെല്ലിട്ട് നമ്മളോട് ഏതെങ്കിലും ട്രൂപ്പിന്റെ പേരൊക്കെ പറയുന്നവരുണ്ടാവുകയും ചെയ്യും. അപ്പൊ ഈ അനൗൺസ് ചെയ്യുന്നവനോട് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ കൂട്ടുകാരൻ തന്നെ അനൗൺസ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ പോളിടെക്നിക് കലോത്സവത്തിൽ മിമിക്രിയിൽ ഒന്നാം സ്ഥാനം നേടിയെന്നൊക്കെ പറയും. ഈ പോളിടെക്നിക് കലോത്സവം ഒന്നും ചിലപ്പം ആരും ശ്രദ്ധിക്കൂല, അത് തനിക്കാണോ കിട്ടിയെന്നൊന്നും അന്ന് ചോദിക്കൂല, പത്രം വായിച്ചാൽ വായിച്ചാൽ അത്രയ്ക്ക് ഉള്ളല്ലോ. വേറൊരു ദിവസം പറയാനൊന്നും ഇല്ലാഞ്ഞിട്ട് ഓരോരുത്തരെ പറ്റി ഓരോ, ഞാനൊരു പരിപാടി കാണാൻ പോയേക്കുവാ. ഈ കാണാൻ പോയ പരിപാടിയിൽ ഓരോരുത്തരെ പറ്റിയും ഇന്ന ടി വി ഷോയിലൂടെ ഇന്നയിലൂടെ ഇന്നയിലൂടെ ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെട്ട ഇന്നയാൾ എന്ന് പറഞ്ഞു, അടുത്ത ആളെ പറഞ്ഞു, ഇന്ന പരിപാടി ഇന്ന പരിപാടി തുടങ്ങി, ഇന്ന ചിത്രങ്ങളിൽ ഇന്നിനെ ഇന്നയാൾ എന്ന് മൂന്നാമതൊരുത്തിനെ പറ്റി പറയാൻ തുടങ്ങിയപ്പോഴേ ഇവനെ പറ്റി അല്ല ഇവർ പറഞ്ഞു. ഇവന് ഒരു വിശേഷണം ഇല്ലാത്തതുകൊണ്ട് വേറൊരു സാധനം പറഞ്ഞേക്കുക. അമ്പലപ്പുഴയും അമ്പലപ്പുഴ പാൽപ്പായസവും ഇഷ്ടമല്ലാത്തവരായി ആരുമില്ല. പെരുന്തച്ഛൻ പണിത ക്ഷേത്രം കേരളത്തിന്റെ ചരിത്രത്തിൽ എന്നും ഇടം പിടിച്ച സ്ഥാനമാണ് അമ്പലപ്പുഴ. അമ്പലപ്പുഴയിൽ നിന്നും അമ്പലപ്പുഴ ശ്രീകുമാറിന്. ശ്രീകുമാറിനെ പറ്റി ഒന്നുമില്ല, അമ്പലം അമ്പലപ്പുഴ പായസം ഒന്നും പറയാനില്ല. അത് അവന്റെ കൂട്ടത്തിൽ വിടണോ? അത് പൃഥ്വിരാജിന്റെ പാപ്പയുടെ കൂട്ടത്തിൽ വിടണോ? അല്ല, ഒരു കാര്യം, നിങ്ങൾ ഇപ്പൊ ഇവര് മാറിക്കൊടുക്കാൻ പറയുന്നുണ്ടല്ലോ, പറയട്ടെ. ഇവര് മിണ്ടാതിരിക്കുകയാണ്, ഇവര് റിസ്ക് അല്ല. ഞങ്ങൾക്കറിയാം ഇങ്ങനത്തെ പറഞ്ഞ ഇവിടെ മാറിക്കൊടുക്കേണ്ട വരും. ഇവിടെ റിസ്ക് എടുക്കുന്നില്ല ഇവരാരും. അല്ല, ഇതുപോലെ മുമ്പ് നമ്മൾ മാത്രമേ റിസ്ക് എടുക്കുന്നുള്ളല്ലേ. പിന്നല്ലാതെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ കൂട്ടുകാരന് വീട്ടിൽ പോയെന്ന് പറഞ്ഞല്ലേ, അവിടെ പരിപാടി തുടങ്ങാൻ ഇച്ചിരി വൈകിയപ്പോ ചെറിയൊരു ചാറ്റൽ മഴ വന്നപ്പോ അടുത്തൊരു വീട്ടിൽ കൊണ്ടിരുത്തി ഞങ്ങളെ. അപ്പൊ ചെറിയ ചാറ്റൽ മഴയുണ്ട്, അതുകൊണ്ട് അപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഷോ തുടങ്ങാൻ. അപ്പൊ ഞങ്ങളെല്ലാം വീട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഹരിശ്രീ യൂസഫ് പറഞ്ഞ മിമിക്രാട്ടിസ്റ്റ് അവിടെ ഏതോ ക്രിക്കറ്റ് കളി നടക്കണ്ട എവിടെയോ. ആ വീട്ടുകാരനോട് പറഞ്ഞ് ടി വി ഒന്ന് വെക്കാവോന്ന് ചോദിച്ചു. വീട്ടുകാരൊക്കെ അവിടെ ഉത്സവമാണ്, വീട്ടിൽ വിരുന്നുകാരും അതും ഇതൊക്കെ ഉണ്ട്. അതിന്റെ ഇടയിൽ ഇവൻ പോയി ടി വി വെച്ചോട്ടെ ചോദിച്ചപ്പം ഒന്ന് വെറുത്തെങ്കിലും വന്നൊരു കലാകാരനല്ലേ എന്ന് ഓർത്തിട്ട് ടി വി ഓണാക്കി ക്രിക്കറ്റിന്റെ സ്കോർ നോക്കണതിന് മുമ്പ് ഒറ്റ ഇടി വെട്ടിയിട്ട് ടി വി അടിച്ചു പോയി. എന്നിട്ട് അവര് യൂസഫ് ഖാനെ നല്ല ചീത്ത ഷോ തുടങ്ങുന്നത്, അത് നല്ല വിറ്റായിരുന്നു. ഓ, ഇതിലും വേറെ ഇടിവെട്ട ഇത് നിങ്ങൾ ബോധപൂർവം. സത്യം പറഞ്ഞ പിഷാരടി വന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം.
എന്റെ ചളി അവൻ ഏറ്റെടുത്തല്ലോ. അല്ലല്ല, ഈ ഹരിശ്രീ യൂസഫ് പറഞ്ഞിട്ട് ടി വി മിന്നലേറ്റ് പോയ കഥ വളരെ നല്ലതായിരുന്നു. നല്ല കഥയായിരുന്നു. നല്ല കഥയായിരുന്നു. ആ, നിങ്ങൾ നിശബ്ദരായിരുന്നിട്ട് അധ്വാനിക്കുന്നവരെ കുറ്റം പറയരുത്. ആണ്ടി മറ്റേ മീശ മാധവന്റെ ഇന്റർവ്യൂല് ദിലീപേട്ടൻ പറയല്ലോ, കുടുംബത്തിലെ കഷ്ടപ്പാടൊന്നും നോക്കാതെ ആണ്ടിലോ സംക്രാന്തിക്ക് അമ്മച്ചിക്ക് ഒരു മുണ്ടും നേരിയതും കൊടുക്കുന്ന പറയില്ലേ, ആണ്ടിലോ സംക്രാന്തിക്ക് ഒരു ജനാർദ്ദനെ വെച്ച് കുടുംബത്തിലെ കാര്യം മുഴുവൻ നോക്കുന്നവരെ കുറ്റം പറയാ. അതെ അതെ, ഇങ്ങനെ കുടുംബം നോക്കുന്നവരാണെങ്കിൽ നോക്കായിരിക്കാം നല്ലത്. കുടുംബം നോക്കുന്ന ഉത്തരവാദിത്തം രക്ഷപ്പെട്ടത് ഞാനാണ്. സത്യം, അവനെ ആ പപ്പ പപ്പ എന്ന് പറഞ്ഞവൻ അളിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇതിങ്ങൾ രണ്ടും കൂടെ ഇവിടെ ഇറക്കിയിട്ട് അവൻ രക്ഷപ്പെട്ട് നിൽക്കുക. പിന്നെ ആകപ്പാട് ഒരു ഇച്ചിരി നിലവാരമുള്ളതും ഇതുവരെ ചെയ്യാത്തതും യുവർ ടൈം സ്റ്റാർട്സ് നൗ എന്ന് പറയുന്ന അത് ഒരിക്കലും പൊളിഞ്ഞിട്ടില്ലല്ലോ. അത് അത് പൊളിയത്തില്ല. അന്ന് ഭയങ്കര ഗ്യാരണ്ടിയുള്ള നല്ല സാധനമായിട്ടാണ് കിടക്കുന്നത്.